ശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധോ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു തങ്കത്തിരുമുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിതാ നോക്കി കളിൻ കണ്ണു നീരെല്ലാം കാതൻ താരന്നേക്കുമായി തുടച്ചീതല്ലോ വീണകൾ ധരിച്ചാമോദ പൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ രക്തം തന്നിൽ തങ്ങളങ്കി നന്നായി വീളുപ്പിച്ച കൂട്ടരീവ പൂർണ വിശുദ്ധരായി തീർന്നവർ യേശുവിൻ തങ്കരുധീരത്തിൻ ശക്തിയാലേ കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവ കയ്യിൽ കുരുത്തോല ഏന്തിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോടാർത്തി ീടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ
ഹൃദയത്തിൽ ശുദ്ധരോടൊന്നിച്ചങ്ങാനന്ദിപ്പാൻ ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധി ചേർന്നാൽ മതി ശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുമ്പിൽ കാണേണമേ എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധുവാനന്ദ കൂട്ടരെ കാണുന്നല്ലോ.
போடணிடுமே பாக்ய நாட்டில் போகும் ஞான் என்றே பாக்ய நாட்டில் போகும் ஞான் பாக்ய நாட்டில் சென்னோ சுத்தரோடோ தூ ஞான் இயேசுவே வாழ்த்திடுமே me।
പിളർന്നൊരു പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ പിളർന്നൊരു പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ തുറന്ന നിൻ ചങ്കിലേ രക്തനീർയൻ പാപത്തെ നീക്കി സുഖം നൽകട്ടെ മുറ്റും രക്ഷിക്ക എന്നെ നീക്കി സുഖം നൽകട്ടെ മുറ്റും രക്ഷിക്ക എന്നെ ശ്വാസം വരെയ ജീവൻ വെച്ചേടം രക്ഷകന അന്ത്യശ്വാസം വരെയ മേശോവേലാർപ്പേച്ചേട്ടെ അക്കരെ നാട്ടിൽ ഞാനെ തേടുമ്പോൾ േട്ടെ അക്കരെ നാട്ടിൽ ഞാനെ തേടുമ്പോ ശുദ്ധാവളങ്കൻ കാട് തേരാത്തേശോവൻമുഖമുത്തേടും ഞാൻ ശുദ്ധാവളങ്കൻ കാട് തേരാത്തേശോവൻ യാത്ര ചെയ്യും ഞാൻ ഗ്രോശനോക്കേ യത്തം ചെയ്യും ഞാനേശോവേന ദേവൻ വെച്ചേടം രക്ഷകന അന്ത്യശ്വാസം വരെയും ദേവൻ ശ്വാസം വരെയോ
ഓടി ചെന്നാലും ഞെരുക്കത്തിലപ്പം ഞാൻ തിന്നാലും കഷത്തേൻ കണ്ണോ നേർ കൊടി ചെന്നാലും ഏകെ ദുഃഖത്താൽ ക്ഷയി ചെന്നാലും എല്ലാം ചെന്നാലും എല്ലാം ഹൃദയ ഗോലമായെന്നാലും യാത്ര ചെയ്യോ ഞാൻ ക്രോശ നോക്കേ തം ചെയ്യും ഞാനീശോവിന ശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകേന അന്ത്യശ്വാസം വരെയും ശ്വാസത്തിൻപോർണാദ യേശുവിൽ കണ്ട ഞാനും അശ്വാസത്തിൻപോർണാദ യേശുവിൽ കണ്ട ഞാനും എത്ര ഏതോ ഭയ പേട ഞാൻ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനീന പരിശുദ്ധന മണ്ണലാത്തിനീന പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനീന പരിശുദ്ധനാകുന്നു, മണ്ണലാത്തിനീന ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനീന പരിശുദ്ധനാകുന്നു, മണ്ണലാത്തിനീന ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ. ഞങ്ങളോട് കരുണ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവിടെ നമസ്കാര ശുശ്രൂഷ കേൾക്കേണ്ട ഞങ്ങളോട് കരുണ. ദൈവമേ നിനക്ക് സ്തുതി, ഷതാവേ നിനക്ക് സ്തുതി. പോളാൻ്റെ ആരോട് രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ നാം പരിശുദ്ധപ്പെടണമേ, എൻ്റെ രാജ്യം വരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നിയോഗിക്കണമേ. ഇടക്കാരോട് ക്ഷണിച്ചതുപോലെ കടങ്ങോട് ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനോദങ്ങളെ രക്ഷണമേ. എന്തുകൊണ്ടെന്ന രാജ്യശക്തി തോന്നി കുറവ് നിറഞ്ഞു പറയുമേ. നമുക്ക് സമാധാനം നമ്മുടെ ആർത്താനോട് സുൽവാഴ്. നിന്റെ വിലപുലമാർത്താവേ ശുനിശാ വാഴ്ത്തപ്പെടുന്ന സുധനാശ്രമേ തമ്പുരാൻ്റെ അമ്മേ പോള. നമുക്ക് വേണ്ടി മൃതിയാർന്നോരെ സൗഭാഗ്യം നിങ്ങൾക്കുദാന തിന്നാളിൽ ഉൾക്കൊണ്ടോരുയിരിന്തിരുമേയും മോചനമേ. ഇരുരക്തപാതും നിങ്ങളെ നിർത്തിയിടും പല സൗമൻകാലോസ്ക്രിയേ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രബലതയും പൊഴിച്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരകളുടെ കൂടാതെ കരേറ്റുപാടി ഞങ്ങളെ യോഗ്യരാക്കണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവരും കബറടക്കപ്പെട്ടവരെ ഉദ്ധരിപ്പിക്കുന്നവനും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയ കർത്താവിന് സ്തുതി. തൻ്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും മടിയങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. വാങ്ങിപ്പോരോട് കരുണ തോന്നുന്ന ദൈവമേ, നിന്റെ അഭയം പ്രാപിച്ചുകൊണ്ട് കറുത്ത് കൽപ്പന പ്രകാരം ഈ ദേശത്തു നിന്ന് യാത്രയാകുന്ന ഈ ആത്മാവിന് നിന്റെ നിത്യകൂടാരമായിരിക്കണമേ. മരിച്ചവരെ ജീവിപ്പിക്കുകയും കബടക്കപ്പെട്ടവരെ ഉദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ പ്രത്യാശയോട് വാങ്ങിപ്പോയിരിക്കുന്ന ഈ ആത്മാവിന് നിന്റെ നിത്യതയുടെ തേജസ്സിൽ മുഖപ്രസന്നതയോടെ നിൽക്കുമാറാണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ മരിക്കുന്നില്ല, ജീവിക്കുന്നുവെന്നറിയവനായ തമ്പുരാനെ, നിന്റെ പ്രത്യാശയോടുകൂടി വാങ്ങിപ്പോയിരിക്കുന്ന എൻ്റെ ദാസന് നിന്റെ കരുണ ഉണ്ടാകണമേ. ആകാശം ചുരുണ്ടുപോകുന്നു, ഭൂമി അതിൻ്റെ അടിസ്ഥാനം വിളക്കുന്നു. മാലാഖമാർ റീഷൻ മാലാഖമാർ നിന്നെതിരേൽപ്പാനായി പുറപ്പെടുകയും ചെയ്യുന്ന നാഴികയിൽ ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസൃതമായ പ്രതിഫലം നൽകുന്ന നിന്റെ തേജസ്സിൻ്റെ വരവിൻ്റെ മുമ്പാകെ നിൽക്കുന്ന സമയത്ത് നിന്റെ ദാസനോട് തീർക്കാൻ പാർക്കണമേ. അറിവോറുകൂടാതെ വന്നു പോരുക ലംഘനങ്ങളും പുഴകളും ക്ഷമിക്കണമേ. കർത്താവേ, അബ്രഹാമിനും സാഗ്നി യാക്കോവിനും വാഗ്ദത്തം ചെയ്ത സൗഭാഗ്യങ്ങൾക്ക് നിന്റെ ദാസനും യോഗ്യനായി തീരുമാറാണമേ. നിന്റെ കൃപ ധാരാളമായിട്ട് ചുരിയുമാറാണമേ. നിന്നെ ശുശ്രൂഷിക്കുകയും നിന്റെ കൃപയിൽ ആശ്രയിക്കുകയും ചെയ്ത ഇവന് നിന്റെയും പൊങ്ങളുടെ പ്രതി സവാഗ്ദാനം ചെയ്യണമേ. നിന്റെ സ്ലീബായേറ്റു പറയുകയും നിന്റെ ഉയർപ്പിന് സാക്ഷിയായി തീരുകയും ചെയ്ത വിശുദ്ധരോടുള്ള ഓഹരിക്കുന്ന എൻ്റെ ദാസന് ഒരുക്കപ്പെടുമാറാണമേ. കർത്താവേ, ഭൂമിയിൽ അവശേഷിക്കുന്ന ബലഹീനരും പാകുലമാന്ന് ഞങ്ങളോട് നീതിർക്കൻ പാർക്കണമേ. നിന്റെ വരവിങ്കൾ ലജ്ജ കൂടാതെ നിൽപ്പാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ.
निनकुन परिशुद्धरूम स्तुति स्तोत्रम करेटुवान जीवन ब्रोधरामेवर्कुं नल्कुन्नु कबरुगल उल्लिल नींगविरोडेळुन उयिरेकुं निन्ने सुजैदिडुन्नु एंड शरीरं भक्षिच्चन रक्तं पानं लातिल पोगानाय विडा ज्ञानन्नुम अवंजि ഞങ്ങതെട് മരിച്ചരു ഞാനെന്നും കാർത്താവ് തൻ്റെ മുറിയോറാകേൻ പേര് അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ഗർഭദുഷ്ടപ്പിന് കർത്താവെ നിന്റെ ആശ്രയത്തിൽ മരിച്ചുപോയി നിന്റെ ഒരുവിനാ നോക്കി പാർക്കുന്ന സ്ഥലം മരിച്ചവരെ നീ ആശുപുണ്യപ്പെടുത്തണമേ അബ്രഹാമിൻ്റെ സഹാക്കിൻ്റെ യാക്കോവിൻ്റെ മുകളിൽ അവരെ നീ പാർപ്പിക്കണമേ വന്നവനും ഒരുവാനിക്കുന്നവൻ വാഴ്ത്തപ്പെടണമെന്ന് ശരീരങ്ങളോ ആത്മാക്കളോ ഒരുപോലെ വിളിച്ചു പറയണമേ ആമീൻ. കരുണാവനായ ദൈവമേ തിരുസന്നിധിയിലായിരിക്കുന്നു, ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധി തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായി തീരണമേ. എൻ്റെ ദാസൻ രോഗാവസ്ഥയിലും പ്രയാസത്തിലും ഒക്കെയും നിൻ്റെ മക്കൾക്ക് ശുശ്രൂഷ പണ്ടക്കണം കൃപിച്ചിരിഞ്ഞല്ലോ. അറിവ് അറിവൂടാതെ എൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ വന്നു വരികയും തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കണമേ. നീ ഓരോരുത്തരെയും അവരവരുടെ പ്രവൃത്തികൾക്കനുസൃതമായ പ്രതിഫലം കൊടുക്കുന്ന സമയത്ത് എൻ്റെ പ്രത്യാശയും അവൻ നിന്നെ നോക്കി വിളിച്ചവനാകുന്നു. കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഈ ലോകത്തിലുണ്ടായപ്പോഴൊക്കെ ഉപേക്ഷിക്കാതെ നീ അവനെ നിൻ്റെ കൃപയിൽ ജീവിപ്പിച്ചതിനെ ആസ്വദിക്കുന്നു. കർത്താവെ, നിൻ്റെ മകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട എല്ലാവരെയും വാഴ്ത്തണം. സഹോദരങ്ങളെയും പ്രിയപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യാശയോടുകൂടി കർത്താവിൻ്റെ പൊന്മുഖം കാണുവാൻ തക്കണം തൻ്റെ ദാസനെ ഒരുക്കണമേ. ഞങ്ങളാ പ്രത്യാശയിൽ ജീവിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ ഭവനത്തിലായിരിക്കുന്ന എൻ്റെ മക്കൾക്ക് ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, തള്ളിക്കളയില്ല എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടായിരിക്കണമേ. ഒരു നാളും ഞാൻ ഉപേക്ഷിക്കയില്ലെന്നും ജീവാവസാനം വരെ ഞാൻ കൂടെയിരിക്കും എന്നറിയ വാഗ്ദത്തം കൂടെയിരിക്കണമേ. ഈ ശുശ്രൂഷയ്ക്കായി ഒന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും വാഴ്ത്തണമേ. നല്ലൊരു ക്രിസ്തീയ അന്ത്യത്തിന് നല്ലൊരു ശുശ്രൂഷ ലഭിച്ച തൻ്റെ ദാസൻ കർത്താവിൻ്റെ വരവ് വരെ നോക്കി പാർപ്പാണ്ടക്കണം, യോഗ്യനാക്കണമേ. ഇവിടെ വാങ്ങി പോർക്കാശ്വാസം നല്ല സ്മരണയും നൽകണമേ. തുടർന്നുള്ള ഇവരുടെ ജീവിതത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന പുത്രൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിസരവാട് സംബന്ധവും നാമിലാടെ മേലും വാങ്ങിപ്പോയിരിക്കുന്ന ദാസൻ്റെ ആത്മാവ് മേലും ദുഃഖത്തിലും പ്രയാസത്തിരിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോഴിപ്പോഴും നീക്കുണ്ടായിരിക്കും മറാട്ടെ. ആമേൻ. ശുഭ്രവസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ്യ വാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരി
എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ തേജസ് നാളായി കാണാനാശയായി കാത്തിരുന്ന എൻ്റെ ജസോടെ ഞാൻ കാണുന്ന നേരം തിരുമാടണഞ്ഞിടുമേ തേജസോടെ ഞാൻ കാണുന്ന നേരം തിരുമാടണഞ്ഞിടുമേ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ തതെൻ പേർക്ക സേവ ചെയ്തതാ തതെ എന്നെ മാനിക്കുവാനായി തതെൻ പേർക്ക സേവ ചെയ്തതാ തതെ എന്നെ മാനിക്കുവാ തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടങ്ങിരിടങ്ങള തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടങ്ങിരിടങ്ങള ദൂതസംഗമ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ
Yeah.
ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വീണ്ടും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഈ ഭവനത്തോട് ചേർന്ന് തിരുസന്നിധിയിൽ അഭയാചന കഴിച്ചതെല്ലാം അവിടുന്ന് കേട്ടല്ലോ. ഈ ദിനങ്ങളിലൊക്കെ ഈ ഭവനവും പ്രിയപ്പെട്ടവരും കടന്നു പോകുന്ന വേദനകളുടെയും സങ്കടങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും അനുഭവങ്ങളെ അവിടുന്ന് നന്നായി അറിയുന്ന ദൈവമാണല്ലോ. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ അനേകർ കടന്നു പോകുമ്പോൾ ദുഃഖത്തിൻ്റെയും വേദനകളുടെയും സങ്കടങ്ങളുടെയും കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ സമയത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 57 സമ്മത്സരത്തിലെ ജീവിതം പൂർത്തീകരിച്ച് ദൈവം തമ്പുരാനെ ലോകത്തിൽ നിന്ന് യാത്ര ചെയ്തിരിക്കുന്ന ഈ ദാസനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യട്ടെ. ഒരുപാടിൻ്റെ ദുഃഖത്തിൽ വിഷമിക്കുന്ന ദാസി, ധനമായി നൽകിയ കുഞ്ഞുങ്ങൾ, സഹോദര കുടുംബങ്ങൾ, അവരുടെ പ്രിയപ്പെട്ടവർ, എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവം തമ്പുരാൻ്റെ വലിയ കാവലിലും പരിപാലനത്തിലും എല്ലാവരും ആയിരപ്പനിടയാക്കണമേ. ദൈവമേ, പാടുകയും പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകാൽ ഈ കുടുംബത്തിൻ്റെ പൂർണ്ണ സമാധാനം നിൻ്റെ കരങ്ങളിലുണ്ട്, അത് നൽകണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെയും എല്ലാ വിധത്തിലും അനുഗ്രഹമാക്കണമേ. അവിടുത്തെ വലിയ കരുണയിലും കാവലിലും അവിടെ ഞങ്ങളെ പരിപാലിക്കണമേ. യേശു മുഖാന്തരം അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ.
രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചു തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ച് തന്നുവല്ലോ. അന്തരം അവൻ അഞ്ഞൂറിലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാനാവുന്നത് ദൈവകൃപയാലാവുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യക്തമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവ കൃപയത്രേ. ഞാനാകട്ടെ അവരാകട്ടെ, ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചും ഇരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിനെ കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം അത്രയും. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും നശിച്ചുപോയി. നാം ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടന്മാരത്രയും. ഞാനോ
ഒന്നാം ലേഖനം പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ 20 മുതൽ 34 വരെയുള്ള വാക്യം. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിലും എല്ലാവരും മരിക്കുന്നു. മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിലുള്ളവർ. അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തി നീക്കം വരുത്തിയിട്ടും രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളും വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ടേ മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നു പറഞ്ഞാൽ സകലത്തെയും കീഴ്കൊടുക്കുവാൻ ഒഴുകിയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവനു സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിനെ പുത്രൻ താൻ സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനും കീഴ്പ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി ഏൽക്കുന്നവൻ സ്നാനമേൽക്കുന്നവൻ എന്തു ചെയ്യും? മരിച്ചവൻ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിനെ? ഞങ്ങളും നാഴികതോറും പ്രാണഭയത്തിലാകുന്നത് എന്തിനെ? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണം. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫേസസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തു. വെറും മാനുഷമെന്നു വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മതരായി ഉണർന്നിരുപീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്കു ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു.
കണ്ടവരെ കണ്ടവരെ മാറുകയും ഇപ്പോൾ ഈ മുറിക്കുള്ളിൽ ആവശ്യത്തിലധികം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉൾക്കൊള്ളാകുന്നതിൽ അധികം ആളുകൾ ഉണ്ട്. അതുകൊണ്ട് കണ്ടവർ പുറത്തേക്ക് മാറി. ഈ വീടിൻ്റെ സാഹചര്യവും ഇപ്പോഴത്തെ പരിമിതിയൊക്കെ ഓർത്തും സാഹചര്യങ്ങൾ മുൻകണ്ടും നിങ്ങൾ സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒന്ന് രണ്ട് പാട്ടുകൂടൊക്കെ കഴിയുമ്പോൾ ഈ ഭൗതിക ശരീരം പുറത്തേക്കെടുത്ത് കാണത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങളും ഭവനവാസികളെ ശ്രദ്ധിച്ച് ചെയ്യണം. ലോകേ ഞാനെന്നോട്ടം തികച്ചു സ്വർഗകേ.
ധാരാളം ആളുകൾ ഈ ഭവനത്തിൻ്റെ ദുഃഖത്തിൽ പങ്കെടുക്കാനായിട്ട് വരുന്നു. നിങ്ങൾ ഇനിയും ഭൗതിക ശരീരം പുറത്തേക്ക് എടുത്തു വച്ചാൽ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷയുടെ സമയം അടുത്തടുത്ത് വരികയാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും കാണാനുള്ള സമയം സൗകര്യം അതുണ്ടായിരിക്കും. അതുകൊണ്ട് ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ, അടുത്ത പ്രാർത്ഥന കഴിയുമ്പോൾ ഈ ആളുകൾക്ക് തിക്കും തിരക്കുമില്ലാതെ പുറത്ത് വെച്ച് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് വേണ്ട വിധത്തിൽ ക്രമീകരണം ചെയ്യാൻ സ്നേഹത്തോടെ അർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ വലിയ അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും കൃപകൾക്കും എല്ലാറ്റിനായിട്ടും വീണ്ടും സ്തോത്രം. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും കർത്താവിൻ്റെ ദിവ്യ കൃപ ഞങ്ങളോട് എല്ലാവരോടും കൂടെ ഉള്ളതോർത്ത് സ്തോത്രം. ദൈവമായ കർത്താവേ, പ്രത്യേകാൽ ഈ ഭവനത്തിൽ ജീവിച്ച് കുടുംബമായി താമസിച്ച് മക്കളോടുകൂടെയൊക്കെ ആയിരുന്ന കാലങ്ങൾ എല്ലാം ഓർക്കുമ്പോൾ അവിടെ നിന്ന് എല്ലാം വിട്ടൊഴിഞ്ഞ് വീണ്ടും ദൈവം തമ്പുരാൻ ഒരുക്കിയിരിക്കുന്ന ഇടങ്ങളിലേക്കുള്ള യാത്രയ്ക്കാണല്ലോ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം അത്തരണത്തിൽ ഞങ്ങൾ ക്രമപ്പെടുത്തുമ്പോൾ അങ്ങയുടെ ദിവ്യ കൃപയും കാവലും ഈ കാര്യങ്ങളിലൊക്കെ ഇരുന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥ നൽകുകയും ദൈവം തമ്പുരാനെ സമാധാനത്തോടുകൂടെ പ്രിയപ്പെട്ടവരോടൊക്കെ യാത്ര പറയുവാനുള്ള സാവകാശവും ക്രമീകരണങ്ങളും ചെയ്യണമേ.
താമസിച്ച ഭവനത്തിൽ നിന്നും ജീവിച്ച ഇടങ്ങളിൽ നിന്നും എന്ന നിയക്കുമായി വിട്ടുപോകുന്നതായ ഈ ദാസന്റെ ജീവിതത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെയും ദേവരങ്ങളിൽ താഴ്ത്തുന്നു. ഒരുമിച്ച് ആവുന്നത്ര ശുശ്രൂഷ ഭവനത്തിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ സമയത്തൊക്കെ ചെയ്തു കൊടുത്ത് അവരെ ധൈര്യപ്പെടുത്തുവാൻ ഞങ്ങളെ ഒരുക്കണമേ. എല്ലാവിധ കൃപകളാലും കരുണകളാലും ഞങ്ങളെയും തുണയ്ക്കണമേ. യേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നത് കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഈ മുറിക്കുള്ളിലുള്ളവർ ദയവായി ഈ ഭൗതിക ശരീരം പുറത്തേക്കെടുക്കത്തക്ക വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി നിൽക്കണം. ഭവനത്തിലെ പരിമിതമായ സ്ഥലം ഇത്രയെന്ന് മനസ്സിലാക്കി അതിൽ സഹകരിക്കുകയാണ് ഏറ്റവും ഈ സമയത്തെ പ്രധാനം. അതുകൊണ്ട് ഇതിനായി ഭവനത്തിലെ പ്രിയപ്പെട്ടവരോട് ഒരുങ്ങി വന്നിട്ടുള്ളവർ ഈ ഭൗതിക ശരീരം പുറത്തേക്കെടുക്കുന്നതിന് സഹകരിക്കുക. അപ്പോൾ എല്ലാവർക്കും കാണുകയും ചെയ്യാം, അതിനതിലെല്ലാവർക്കും പങ്കെടുക്കുകയും ചെയ്യാം. പ്ലീസ്, താങ്ക് യു. വീട്ടുകാരുടെ ദുഃഖത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ പരമാവധി ഈ സമൂഹത്തിൽ ജീവിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് അവരവരെ തന്നെ ശ്രദ്ധിച്ച് അകലം പാലിച്ചും ഈ കാര്യങ്ങളിലെല്ലാം നമ്മളുടെ സഹകരണം നൽകിയുമാണ് ദുഃഖത്തിൽ പങ്കെടുക്കേണ്ടത്. കൂടി നിൽക്കരുത്, പ്ലീസ്. ദയവായിട്ട് സ്വല്പം അകന്നൊക്കെ നിൽക്കുകയും ഈ കാര്യങ്ങളെ അതിജീവിപ്പാൻ കുടുംബക്കാരെ ഒരുക്കണം. അതിനുവേണ്ടി അവരെ ബലപ്പെടുത്തണം. പ്രായമുള്ളവർക്കൊക്കെ ഇട്ടുകൂടെ, കുഞ്ഞുങ്ങളൊക്കെ എവിടെങ്കിലും മാറി ഒന്ന് ഇരുന്നാട്ടെ, അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, ചെയ്തു കൊടുക്കുക. അൻപിന്തുവി യേശുനാഥ നിന്നിഷ്ടമകാ അൻപിൻ രൂപി യേശുനാഥ
യേശുനാഥ നേ നിഷ്ഠ നിഷ്ഠമക കുരിശിൽ തൂങ്ങി മരിച്ചവരെ എന്നെ തേടി വന്നവനെ അൻപിൻ രൂപി യേശുനാഥ നിന്നിഷ്ടം എന്നിഷ്ടമക അനുശോചനം അറിയിക്കുന്നതിനും കുടുംബത്തോടൊപ്പം ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനും എല്ലാവരും വരികയും പങ്കെടുക്കുകയും ചെയ്യുന്ന സമയമാണ്. പുലിയൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന CFന്റെ പ്രവർത്തകർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരായി കുടുംബത്തിന് വേണ്ടി പാട്ടുകൾ പാടിയും പ്രാർത്ഥിച്ചും അനുശോചന വാക്കറിയിച്ചും റീത്ത് സമർപ്പിച്ചും ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ അവരെ സന്തോഷത്തോടുകൂടെ ക്ഷണിക്കുന്നു. കാലം കഴിയുന്നു, നാളുകൾ പോയി,
കർത്താവിൻ വാരവു സമീപമ മഹത്ത നാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിന്നാത്മാവിനാൻ മഹത്ത നാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിന്നാത്മാവിനാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യോദ്ധം ചെയ്യും ഞാൻ യേശുവിനായി അന്തിവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും പിതാക്കളാം അപ്പോസ്തോലർ ദൂരവേദർശിച്ചി ഭാഗ്യദേശം പൂർവ പിതാക്കളാം അപ്പോസ്തോലർ ദൂരവേദർശിച്ചി ഭാഗ്യദേശം അകയാൽ ചേതാമെന്നെണ്ണീലാവം അന്യരെന്നെണ്ണീലോകമാതിൽ അകയാൽ ചേതാമെന്നെണ്ണീലാവം അന്യരെന്നെണ്ണീലോകമാതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യോദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും പ്രിയമുള്ളവരെ, നമ്മുടെ വേവിച്ചാൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഞങ്ങൾക്ക് CYF പ്രവർത്തന സംഘത്തിലുള്ള സവിനെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ട് മാസക്കാലമായി ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നിൽക്കുന്നു. അതിനുവേണ്ടി എല്ലാത്തിനും ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ വേവിച്ചാനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബന്ധുവാണ്, അയൽവക്കമാണ്, ഞങ്ങളുടെ കൂട്ടുകാരനാണ്. എന്നാൽ ഞങ്ങൾക്കെല്ലാവർക്കും വലിയൊരു നഷ്ടമായി പോയി. അത് പറയാൻ ഞങ്ങളിവിടെ പറയുന്നു. ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് ഈ പുള്ളിക്കാരനെ പറ്റി ഞങ്ങൾക്ക് പറ്റിയത്. എന്നാൽ എൻ്റെ ദൈവം ഞങ്ങളിവരെയെല്ലാം നടത്തും. അതുപോലെ ദുഃഖത്തിലായിരിക്കുന്നവരുടെ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവം വിടുവിക്കാൻ ശക്തനാണ്. പല കഷ്ടങ്ങളിൽ നിന്ന് കടന്നുപോയി, എന്നാൽ ആ ദൈവം അനുഗ്രഹിക്കും, നന്മകളാൽ നിറയ്ക്കും. അത് ആര് അത് ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിൽ അത് വളരെ ഫലം കായ്ക്കുമെന്ന് വചനം പറയുന്നുണ്ട്. ആ വചനങ്ങൾ പ്രമാണിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. ആ ദൈവം ഈ കുടുംബത്തെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ സെക്രട്ടറി റെജിൽ ഇപ്പോൾ അറിയിച്ചു വെക്കുന്നതായിരിക്കും. ഞങ്ങളെ അനുശോചനം അറിയിച്ചുകൊള്ളുന്നു. ദൈവവചനം വീണ്ടും വായിച്ച് നമുക്ക് കേൾക്കാം. സഭാപ്രസംഗി 3:1-22 വരെയുള്ള വാക്യങ്ങൾ.
സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു. അതുതന്നെ അവൻ്റെ ഓഹരി തൻ്റെ ശേഷം ഉണ്ടാകുവാനിരിക്കുന്ന കാണുവാൻ ആർ അവനെ മടക്കി വരുത്തും. Tonight.
കൊരിന്ത്യർ 5:1-21 വാക്യങ്ങൾ, 2 കൊരിന്ത്യർ 5:1-21 വാക്യങ്ങൾ. കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാപ്പടം അതിനുമീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിയുവാനല്ല മധ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിനുമീതെ ഉടുപ്പാനിശിക്കാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭയപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കതേ ആത്മാവിനെ ആചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോടും അകന്ന പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്തല്ലാത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസ്സാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വകയുണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ ഞങ്ങൾ കാരണം യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിന് സുബോധമുള്ളവർ എന്ന് വരികിൽ ഞങ്ങൾക്കും ആകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തുവാനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനി മേൽ ഞങ്ങളെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോകി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവേൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. പാപം അറിയാത്തവനെ നാം അവന് ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ജൻ കയ്യിൽ നിന്നും ദൂതൻ
ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 50:1-13 വരെ. അപ്പോൾ ജോസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. പിന്നെ തൻ്റെ അപ്പന് സുഗന്ധവർഗം ഇടുവാൻ ജോസഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗം ഇട്ടു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞ് സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടിവരും. മിശ്രീമർ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. 70 ദിവസം വിലാപം കഴിച്ചു. അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ ജോസഫ് ഫറവോൻ്റെ ഗൃഹക്കാരോട് സംസാരിച്ചു, നിങ്ങൾക്ക് എന്നോട് ദയുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട്, എൻ്റെ അപ്പൻ ഇതാ ഞാൻ മരിക്കുന്നു, ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ട് ആകയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നു എന്ന് ഉണർത്തിപ്പീനെന്ന് പറഞ്ഞു. നിൻ്റെ അപ്പൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോനോട് കൽപ്പിച്ചു. അങ്ങനെ ജോസഫ് അപ്പനെ അടക്കുവാൻ പോയി. ഫറവോൻ്റെ ഭൃത്യന്മാരും കോവിലാധികാരികളും മിശ്രദേശത്തിലെ പ്രമാണികളും
ജോസഫിൻ്റെ കുടുംബമൊക്കെയും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനും അവനോടുകൂടെ പോയി. തങ്ങളെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവൻ ഗോശേൻ ദേശത്ത് വിട്ടേച്ചു പോയി. രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി. അത് എത്രയും വലിയ കൂട്ടമായിരുന്നു. അവർ ജോർദാൻ അക്കരയുള്ള ഗോരേൽ ആദാദിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു. അങ്ങനെ അവൻ 7 ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു. ദേശനിവാസികളായ കനാന്യർ ഗോരേൽ ആദാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിശ്രയമ്മരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്ത് ആബേൽ മിശ്രയം എന്ന പേരായി. അത് യോർദാൻ അക്കരയാകുന്നു. അവൻ കൽപ്പിച്ചിരുന്നതുപോലെ പുത്രന്മാർ അവന് ചെയ്തു. അവൻ്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മക്കയ്ക്ക് സമീപം അബ്രഹാം ഇത്തിനായ ഹെബ്രോനോടുകൂടെ നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായ ജന്മം വാങ്ങിയ മക്കളെ പോലെ തന്നെ നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. ജയ 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 കാഗ
ശുവിനേ ജയ 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 കളമോദീടുവിൻ ജയ വീരനാമേ ശുവിനേ യഹോവാദേവമ വിശുദ്ധ ജാതിനം അവനവകാശമാം ജനം യഹോവാദേവമ വിശുദ്ധ ജാതിനം അവനവകാശമാം ജനം കർത്താവിൽ പ്രിയപ്പെട്ടവരെ, 57 സമ്മത്സരം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവസരം ലഭിച്ചു. ദൈവനബുരാന്റെ സമയം ആയപ്പോൾ മടങ്ങിപ്പോയി. വേർപാടിൻ്റെ ദുഃഖത്തിൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചുമകളും കുഞ്ഞുങ്ങളും സഹോദര കുടുംബങ്ങളും പ്രിയപ്പെട്ടവരും ചർച്ചക്കാരും ബന്ധുമിത്രാദികൾ ദേശവാസികൾ എന്ന വിധത്തിലാണ് നമ്മളെല്ലാവരും ഈ ഭവനത്തിൻ്റെ തണലിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരുന്നവരും നമ്മളോടൊപ്പം നിന്നവരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും അനുഭവങ്ങളിലും നമ്മളോട് വിവിധ രീതിയിൽ പങ്കുചേർന്ന ആളുകളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകൾ, അത്രമാത്രം അവരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ആളുകളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ആ മുറിവ് ഉണങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ദുഃഖത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മളുടെ സാന്നിധ്യം, നമ്മളുടെ ആശ്വാസ വചനം, നമ്മുടെ പ്രാർത്ഥന ദുഃഖം കുറയ്ക്കും. സന്തോഷത്തിൻ്റെ മധ്യത്തിൽ നമ്മളുടെ കൂടിവരവ് സന്തോഷം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരായിരിക്കുന്ന ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ദൈവം അവരെ സ്വർഗീയ സമാധാനം കൊണ്ട് ആശ്വസിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെ വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ഭവനങ്ങളുടെ തണലിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷയും ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷയും പിന്നെ ശ്മശാനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ, അങ്ങനെ മൂന്നിടങ്ങളിൽ വെച്ചാണ് ഈ ശുശ്രൂഷ ക്രമപ്പെടുത്തുന്നത്. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഭവനവാസികളോടും പ്രിയപ്പെട്ടവരോടും സ്വന്തക്കാരോടും കുടുംബാംഗങ്ങളോടും യാത്ര പറയുന്ന അവസരം. ഞാനിതാ പോകുന്നു, എൻ്റെ വീട് വിട്ടു പോകുന്നു, എൻ്റെ കുടുംബക്കാരെ വിട്ട് ഇതാ ഞാൻ പോകുന്നു. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ വിശ്വാസ സമൂഹത്തോടെ യാത്ര ചോദിക്കുന്നതായ സമയമാണ്. ഒരപ്പത്തിൻ്റെ അംശികളായി ജീവിപ്പാൻ ദൈവം നൽകിയ ആയുസ് അതെല്ലാം ഞാൻ പൂർത്തീകരിച്ച് ഇതാ ദൈവം എനിക്കായി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു. ശ്മശാനത്തിൽ വെച്ചുള്ള ആരാധന ദേശവാസികളെല്ലാവരും പങ്കുചേരുമ്പോൾ ദേശവാസികളോട് ഒപ്പം നിന്നവരോട് എല്ലാ അനുഭവങ്ങളിലും കാണുവാൻ കേൾക്കുവാൻ പങ്കുചേരുവാൻ ഇടയായ എല്ലാവരോടും ഇതാ ഞാൻ പോകുന്നു. അങ്ങനെ ശുശ്രൂഷകൾ ക്രമപ്പെടുത്തിയിരിക്കുന്നു. ഈ മരണം നമ്മെ വിളിച്ചറിയിക്കുന്നു. ഏതെങ്കിലും ഒരു ദിവസം ദൈവം തമ്പുരാൻ മുഖാന്തരങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ ഒക്കെ നമ്മെയും വിളിച്ചു കൊണ്ടുപോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവമേ ഈ ആയുസ് ശ്രദ്ധയോടെ യാത്ര ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായ സമയം. ഈ ശുശ്രൂഷ ഭവനത്തിൽ വെച്ചോ ദേവാലയത്തിൽ വെച്ചോ ശ്മശാനത്തിൽ വെച്ചോ നടത്തപ്പെടുന്നുവെങ്കിൽ അത് വേർപെട്ടു പോകുന്ന ആളുകളോടുള്ള നമ്മുടെ ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടയാളമാണ്. വചനം അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ ശുശ്രൂഷകൾ കേൾക്കുന്നവരായ നാം ഓരോരുത്തരും ശ്രദ്ധാപൂർവം അതിനെ കേൾക്കുകയും അതിനായി നമ്മെ തന്നെ തുറക്കുകയും ചെയ്യുമ്പോൾ
നമ്മളുടെ ജീവിതം ധന്യവും അനുഗ്രഹവുമായി തീരുന്നു. അതുകൊണ്ട് ഈ ശുശ്രൂഷ ഭവനത്തിൽ വെച്ചുള്ളത് ആരംഭിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ദേവാലയത്തിലും ധാരാളം ആളുകൾ ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ എത്തുന്നു എന്നതുകൊണ്ട് തന്നെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൻ്റെ സാഹചര്യത്തിലും നമ്മളിത് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. ശോഭയേറും നാടുന്നുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത താരൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നു തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കും. ബലവാൻ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാമ്പരാനെ ഞങ്ങളോട് കന്ന് ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാമ്പരാനെ ഞങ്ങളോട് കന്ന് ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാമ്പരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. ഭാവിളായടിയാരോട് കൊടുക്കുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി. ഭാരിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ,
ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടനെ രക്ഷിച്ചുകൊള്ളണമേ. ജീവന്റെ മരണത്തിന്റെ മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പനാ ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ദൃഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും നീ കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനുദതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യ ആയുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള ഉറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ജാതികളെ, നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പിൻ. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളീൻ. ഭൂവാസികൾ മനുഷ്യരും ധനവാന്മാരും ദരിദ്രന്മാരും കൂടെ തന്നെ. എന്തെന്നാൽ മനുഷ്യ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. എന്റെ പാപങ്ങൾ നിമിത്തമുള്ള ശാസനയാൽ ഞാൻ ക്ഷയിച്ചുപോയി. നീ മനുഷ്യനെ ശിക്ഷിച്ചു, അവന്റെ ആഗ്രഹങ്ങളെ വൈക്കോൽ പോലെ നീ നീക്കിക്കളഞ്ഞു, സകല മനുഷ്യരുമായി പോലെ ആകുന്നു. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ശവക്കുഴികളിലുള്ളവർ നിന്റെ കൃപയെ, നാശത്തിൽ നിന്റെ വിശ്വസ്തതയും അറിയിക്കുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? ജീവിച്ചിരുന്ന മരണം കാണാതെ ഇരിക്കുകയും പാതാളത്തിന്റെ കയ്യിൽ നിന്നും നിന്റെ പ്രാണനെ വിടുവിക്കുകയും ചെയ്യുന്ന മനുഷ്യനാരുള്ളൂ? നീ മനുഷ്യനേലും മേലേക്ക് തിരിയുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നരുളി ചെയ്തു. നീ അറിഞ്ഞ മനുഷ്യനും നീ വിചാരിച്ച മനുഷ്യനും എന്തുള്ളൂ? മനുഷ്യൻ പുകയ്ക്ക് സാദൃശ്യമാവുന്നു, അവന്റെ ദിവസങ്ങൾ നീൾ പോലെ കടന്നു പോകുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് ചെയ്തിട്ടില്ല, നമ്മുടെ അന്യായത്തിന് തക്കവണ്ണം നമ്മോട് പകരം ചെയ്തിട്ടുമില്ല. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെ ആകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. എന്തെന്നാൽ കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നതുമില്ല. കർത്താവിന്റെ കൃപ അതുമുതലേക്കും അവന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ നീതി അവരുടെ മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. മരിച്ചവരു വീട്ടിലേക്ക് ഇറങ്ങുന്നവരുമായാലും കർത്താവിനെ സ്തുതിക്കയില്ല. നാമോ ഇന്ന് മുതലേക്കും കർത്താവിനെ വാഴ്ത്തും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു, ബാധിക്കുമോ? പിതാവിനും പുത്രനും പരിശുദ്ധ അറിവുകായിക്കും സ്തുതി ആദിമുതലേക്കും തന്നെ. ആമേൻ. മൺമയനായ ദാമിൻ മക്കൾക്കു പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാ മശിഹാനാദാം. ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നീറ്റിടുന്നു, നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയും ജീവാമരണങ്ങളിന്മേലും അധികാരിയാം മശിഹായേ. പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരെ അന്ത്യനായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചിടരുതേ. ഓരോ പ്രവർത്തിക്കൊത്തതുപോൽ പകരം നൽകും മശിഹായേ. കുറ്റങ്ങളെ നീ മായിച്ചു, അന്യായങ്ങളെ കഴുകേണമേ. മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കും ന്യായാധിപനാമശിഹായേ. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നിന്നീ
രഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേ കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്ക് നിന്റെ വിശ്വസ്ത പീഠസന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല ശുദ്ധിയിൽ നിന്നും ഞങ്ങളെ വെടിപ്പുള്ളവരായി തീരുവാനും പിതാപുത്രനും ശ്രുവായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിന് ഞങ്ങൾ യോഗ്യ തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പൂഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളതും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും നിന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മിശിഹാതമ്പുരാന്, നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തെ നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും അങ്ങനെ യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ആമേൻ. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ച ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെ ദൈവമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവാലോകത്തിന്റെയും പരമവൈദ്യനായ നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളത് നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമതിരുന്നള്ളി പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടന്മാരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്തുകൊള്ളപ്പെടുകയും കർത്താവേ, നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയാകുന്നുവെന്ന ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസായേറ്റവനും ദൈവീകമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായ ഈ മകൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ല എന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ല എന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ ദാസൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗികളെ അവകാശമായി അനുഭവിക്കുകയും ചെയ്യും എന്നുള്ള പ്രത്യാശയോടെ ഈ ദാസന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്തരവുമായി പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഇവന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബോധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ല മനോവ്യസനത്തിൽ നിന്ന് ഇവരെ നീ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവീകമായി നിന്റെ പ്രത്യാശ കൊണ്ട് ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തേണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഒരാശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീകവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീ ഒല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തേണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ
ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടിനൊരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യസ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഉയർപ്പൻ ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഒരു നാളും മരിക്കയില്ല എന്നും അല്ലെ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുഷിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തിൽ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങൾ നിന്റെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവക്കാരായി ആയി തീർത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിനും ഞങ്ങൾക്ക് കൃപയും നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവീൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവീൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദാനത്തെങ്കിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓ മരിച്ചവരെ പുനർജീവൻ നടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ചോ. ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കുത്തവോ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീതാഴ്ത്തപ്പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമിൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാ അടിയാരെ ഉയർപ്പിക്കാ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്നിവരിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായ സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിനേക്കുള്ള സാക്ഷികളെന്നവരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളിന്ന് നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരുടെ അരിഷ്ടന്മാരത്രേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് അർത്ഥം വരുന്ന ക്രിയലായുസ്വനെന്നും ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നർത്ഥം വരുന്ന ക്രിസ്തീയലായുസ്വനെന്നും പ്രതിവാക്യമായിട്ട് ചൊല്ലണം. ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധാക്കപ്പെടണമേ, രാജ്യം വരണമേ.
ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ പിന്നെ ദോഷങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. നോടുന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നേക്കുള്ളാകുന്നു. ആമീൻ. ജീവന്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ളവനായ ഞങ്ങളുടെ കർത്താവേ, ഈ പ്രിയപ്പെട്ട ദാസന്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന ഈ ഭവനത്തോടൊപ്പം കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷ എത്രത്തോളം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സഹായിച്ചതിനായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ട ഈ പ്രിയപ്പെട്ട ദാസന്റെ 59 വർഷക്കാലത്തെ ധന്യമായ ജീവിതത്തിനായിട്ട് കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 59 വർഷക്കാലം ഈ ഭൂമിയിൽ അനുഗ്രഹകരമായി ജീവിപ്പാനും ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രവർത്തിപ്പാനും ഒക്കെ ദൈവമേ കൊടുത്ത വലിയ അവസരത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ ഹിതം കർത്താവിൻ്റെ ദാസനെ കുറിച്ചുള്ള പൂർത്തിയായപ്പോൾ അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ആ നിത്യഭവനത്തിലേക്ക് പ്രിയപ്പെട്ട ദാസനെ അവിടുന്ന് വിളിച്ചു ചേർത്തല്ലോ. പ്രിയപ്പെട്ട ദാസന്റെ ഈ ആകസ്മികമായ വേർപാടിൽ ഈ ഭവനവും ഈ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരെല്ലാവരും ദുഃഖിക്കുന്നു കർത്താവെ. ഇന്ന് പകൽക്കാലം ലോകം കൊടുക്കാത്ത ഒരാശ്വാസം ദൈവമേ അവിടുന്ന് എൻ്റെ മക്കൾക്ക് നീ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുത്തെ രണ്ടാമത്തെ വരവെങ്കിൽ ആ നിത്യതയുടെ തുറമുഖത്ത് പ്രിയപ്പെട്ട ദാസിനെ വീണ്ടും കാണാമെന്നുള്ള ഒരു പ്രത്യാശയുടെ അനുഭവം കൊടുത്ത് പ്രിയപ്പെട്ട മക്കളെയും പ്രിയപ്പെട്ട അമ്മാമയും ദൈവമേ നീ ധൈര്യപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ എത്രത്തോളം വ്യാപരിച്ച ദൈവവേൾക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം. ദൈവമേ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേർന്ന് നൽകിയ ബഹുമാന്യനായ തോമസ് അക്രിയാച്ചനായി പ്രിയപ്പെട്ടവർക്കായിട്ടൊക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇപ്പോൾ ഭൗതിക ശരീരം ആലയത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുന്ന കർത്താവെ, അവിടുത്തെ കൃപയാൽ അവിടുന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സകല ബുദ്ധിയും കവിയുന്നതായ ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തെ നിന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മസിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും വിശുദ്ധാരോഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങൾ നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്ക് നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുന്നു. ആരെങ്കിലും ഭൗതിക ശരീരം കാണുവാൻ ഇപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ കാണാനുള്ള സമയം അത് കഴിയുമ്പോൾ ദേവാലയത്തിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകാനുള്ള ക്രമീകരണം ഭവനവാസികൾ ചെയ്യുക. വാഹനം ഇപ്പോൾ സ്വന്തമായി ഇല്ലാതിരിക്കുന്നവർക്ക് വേണ്ടി ഭവനത്തിലുള്ളവർ ഒരു ട്രാവലർ ഭവനത്തിലേക്ക് ദേവാലയത്തിലേക്ക് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുകയും ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ സംബന്ധിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് പങ്കെടുക്കുകയും ചെയ്യാവുന്നതാണ്. ദൈവം തമ്പുരാൻ സമാധാനത്താലെ തുടർന്നും ഈ ഭവനത്തെയും നമ്മയും ആശ്വസിപ്പിക്കട്ടെ. ബദ്ധപ്പെട്ടോടിടുന്നു
സ്വദേശം കാൺമതി ബദ്ധപ്പെട്ടോടിടുന്നു സമയ മാമ്രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു ഈ സ്വദേശം അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം ഫലമേത്ര മധുരം
വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. സ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപർവ്വതസായി ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപർവ്വതസായി Thank you.
മെന്നൊരാ വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും ധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എം ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും ചാരി പിറ്റെന്നുപ്പമൂണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി തിറ്റെന്നുപ്പമുണർന്നിടാ ത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു ായി
അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം ക്ഷത്തിൻ്റെ ഫലം
മാറി നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്. അകലം പാലിക്കുകയും വേണം, നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. പ്ലീസ് ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണാം. അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടിയുള്ള സമയമാണ്. പുലിയൂർ കിഴക്ക് ഭാഗം എ ആൻഡ് ബി, ശ്രീ വി കെ വർഗീസ് അനുശോചനം അറിയിക്കുന്നു. ശ്രീ സി എം ജോൺ റീത്ത് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട തോമസ് സക്കറി അച്ഛൻ, കടന്നു വന്ന ദൈവജനമേ, ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ കാലങ്ങളിലൊക്കെ ഓരോ ദിവസവും
നമ്മുടെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരായിട്ട് കർത്തൃസനയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നാം പാടുന്നു അക്കരയ്ക്കുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിനെ പറ്റി നമ്മളിങ്ങനെ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വേർപ്പെട്ട നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബേബിയുടെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, അവരുടെയൊക്കെ ആശ്വാസത്തിനായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രിയ ബേബിയെ പറ്റി ഞാൻ അറിഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുക. എനിക്ക് വലിയ പരിചയം അടുപ്പം ഒന്നുമില്ല, എന്നാൽ കുറച്ച് നാളുകളായിട്ട് മാത്രമേ ഈ പ്രിയ സഹോദരനെ എനിക്കറിയത്തുള്ളൂ. ഇദ്ദേഹത്തെപ്പറ്റി അറിഞ്ഞപ്പം കറഞ്ഞു കേട്ടതിലും കൂടുതലായിട്ട് എനിക്കിന്ന് ബോധ്യപ്പെട്ടു. കാരണം ഒരു വലിയ സമൂഹം ഈ ഒരു സാധാരണക്കാരൻ്റെ അന്ത്യയാത്രയ്ക്ക് അവൻ്റെ ഭവനത്തിൽ കടന്നു വന്നത് കണ്ടപ്പോൾ ഞാൻ വാസ്തവത്തിൽ അതിശയിച്ചു പോയി. അന്ത്യചുംബൻ നൽകുന്ന നിമിഷം എൻ്റെ ഹൃദയം പൊട്ടഞ്ഞുപോയി. ഇത്രത്തോളം ഈ മനുഷ്യനെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോ പ്രിയപ്പെട്ടവൾ കുഞ്ഞുങ്ങളൊക്കെ കൂട്ടിനുണ്ടായിരുന്നല്ലോ എന്നുള്ളത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു സന്തോഷവും അതിശയവും തോന്നിപ്പോയി. ഈ പ്രിയ പിതാവ് ഒരു പക്ഷെങ്കിൽ ഇടവേളയുടെ മുൻപന്തിയിലോ ഏറിയ പ്രേമന്റെ മുൻപന്തിയിലോ ഒന്നും നിന്നിട്ടുള്ള വ്യക്തിയല്ല. എന്നാൽ കർത്താവിനെ ഈ മനുഷ്യ ഈ മകനെ പറ്റി ഒരു പ്രത്യേകമായ താല്പര്യമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. 57 വർഷക്കാലം ഈ ഭൂമുഖത്ത് ജീവിപ്പാൻ ദൈവം അവസരം കൊടുത്തു. ധാരാളം പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ കടന്നു വന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും 6 മക്കളിൽ ഏറ്റവും ഇളയ മകൻ. മൂത്ത സഹോദരി ഈ ലോകത്തോടെ മാറ്റപ്പെട്ടു. ബാക്കി സഹോദരങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇളയ അനുജൻ. തൻ്റെ ജനന സമയത്ത് തന്നെ മാതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നോട്ടുള്ള ജീവിതയാത്രയൊക്കെ വളരെ കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒക്കെ ആയിരുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ് ദൈവം അവർക്ക് ഈ മകന് 2 കുഞ്ഞുങ്ങളെ നൽകി, അനുഗ്രഹിക്കപ്പെട്ട 2 മക്കളെ നൽകി. അതേറ്റവും സന്തോഷകരമാണ്. കുടുംബജീവിതത്തിൽ സാധാരണ മനുഷ്യർക്ക് സംഭവിക്കുന്ന പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും ദൈവം വീണ്ടും ഈ മക്കളെയും പ്രിയപ്പെട്ടവളെയും ഒക്കെ തൻ്റെ അടുത്ത് വീണ്ടും തിരിച്ചു വരുത്തി. കഴിഞ്ഞ ചുരുക്കം 5 വർഷം, ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം 1-5 വർഷമായി കാണും, ഈ പ്രിയപ്പെട്ട മക്കളും ഭാര്യയുമൊക്കെ ഈ പിതാവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് രോഗം കടന്നു വന്നു. ആ രോഗത്തിൽ കഴിഞ്ഞ 1 വർഷക്കാലമായി വല്ലാത്ത വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഞാനും അച്ഛനും നമ്മുടെ സെക്രട്ടറി എല്ലാം കൂടെ ഭവനത്തിൽ ചെന്നപ്പോൾ നിലത്ത് കിടന്ന് ഉരുളുന്ന മനുഷ്യനെ കണ്ടത്. വല്ലാതെ വേദനയിൽ ഭാരപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനും 2 ദിവസം മുമ്പ് പോയപ്പോൾ സന്തോഷത്തോടെ സംസാരിക്കുന്ന ആളിനെ കണ്ടു. എന്നാൽ ഈ വേദനയിലൊക്കെ ആശ്വസിപ്പിക്കാനും കരുത്ത് പകരാനും തൻ്റെ പ്രിയപ്പെട്ട മക്കളും ഭാര്യയുമൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ലോകത്ത് വലിയ ഭാഗ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വലിയ പല ഭാഗ്യങ്ങളും ഉണ്ടാകും, പക്ഷേ ഇത് വലിയ ഭാഗ്യമാണ്. സമ്പത്തോ വലിയ പ്രധാനമോ പദവിയോ മുൻപന്തി നിൽക്കുന്നൊന്നുമല്ല. തൻ്റെ പ്രിയപ്പെട്ടവർ തൻ്റെ അന്ത്യനിമിഷങ്ങളിൽ അടുത്തുണ്ട്, തന്നെ ശുശ്രൂഷിക്കുന്നില്ലായിരുന്നു. ഈ മകൻ ഭാഗ്യമുള്ളവനാണ്. തൻ്റെ കുഞ്ഞുങ്ങൾ അടുത്തുണ്ടായിരുന്നു, തൻ്റെ പ്രിയപ്പെട്ടവർ, തൻ്റെ രക്തത്തിൽ പറഞ്ഞ സഹോദരങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ. ഇനി എന്താ വേണ്ടിയത്? സ്വർഗീയ കനാൻ തീരത്തേക്ക് പോകുമ്പോൾ സന്തോഷത്തോടെ യാത്രയാകുന്നു. പ്രയർ ഗ്രൂപ്പിലെ ഞങ്ങളുടെ നിറസാന്നിധ്യമാണ് ഈ പ്രിയപ്പെട്ട കൊച്ചുമോൾ, ഇദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി. ഏത് പ്രാർത്ഥനാക്കൂട്ടത്തിന് മുൻപന്തിയിലുണ്ട്. മക്കൾ അതുപോലെ ആത്മീയതയിൽ വളരുന്ന മക്കൾ. ദൈവം ഇവരെ അനുഗ്രഹിക്കും, ധാരാളമായിട്ട് അനുഗ്രഹിക്കും എന്നറിയാം. ഈ കിടക്കയാൻ പ്രയർ ഗ്രൂപ്പിന് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും ഈ സമയത്ത് നന്ദിപൂർവ്വം സ്മരിക്കുകയും കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ, അഗാധമായ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഏറിയ പ്രൻ്റെ സെക്രട്ടറി എം ജോൺ ഇപ്പോൾ ആദരസൂചകമായി റീത്ത് സമർപ്പിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട തോമസ് സക്രിയ അച്ഛൻ, ദുഃഖത്തിൻ്റെ വേർപാടിൽ ഇരിക്കുന്ന കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, ഇടവചനങ്ങൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ. ഇടവകയെ സംബന്ധിച്ച് ഈ ആഴ്ച ഒരു ദുഃഖത്തിൻ്റെ പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ദിവസങ്ങളായിരുന്നു. ഇടവകയുടെ പ്രിയപ്പെട്ടവരായ 2 പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ഊനത്തെ ആ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ
അച്ഛൻ പറഞ്ഞു ഇന്ന് നിർബന്ധമായിട്ട് നമുക്കൊരു വീട് സന്ദർശിക്കാനായിട്ടുണ്ട്. അപ്പോൾ സമയം 8:30 രാത്രിയിൽ. അച്ഛൻ പറഞ്ഞു നമ്മുടെ ഇടവകയിൽ വെള്ളും പള്ളിക്കരക്കിലെ ഇന്ന സഹോദരൻ ഇച്ചിരി പ്രയാസത്തിലിരിക്കും, നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഭവനത്തിൽ ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ രാത്രി തന്നെ 9 ഞങ്ങൾ ആ ഭവനത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പം ബിബി കുട്ടിച്ചായൻ സെറ്റിയിൽ ചാരി ഇരിക്കുകയാണ്, താഴെ ഇരിക്കുകയാണ് സെറ്റിയിലോട്ട് ചാരി. അപ്പോൾ സെബിനോട് പറഞ്ഞു കടക്കണമെന്ന് പറഞ്ഞു, താഴോട്ട് കിടത്തി. അപ്പോൾ തിരിഞ്ഞു കിടക്കണം, അങ്ങനെ വേദന കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഒരു കാഴ്ച. ഞങ്ങൾ നിസ്സഹായരായിരുന്നു ആ സമയങ്ങളിൽ. എന്നാൽ പിന്നീടാണ് മനസ്സിലാക്കിയത്, ഏകദേശം 3 പിന്നിട്ടതിന് ശേഷം രാത്രി 1:30 പുലർച്ചെ 1:30 വേദനയില്ലാത്ത, സങ്കടമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, കരച്ചിലില്ലാത്ത സന്നിധിയിലേക്ക് മകൻ വിളിച്ച് മാറ്റപ്പെട്ടു എന്നുള്ളത്. നമുക്കെപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമുണ്ട്, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:21 വാക്യം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. എന്നാൽ അതിനുശേഷം അധികം ആരും പറയാത്ത 1-2 വാക്യം കൂടി കഴിയുമ്പോൾ 23 ഒരു വാക്യം കൂടിയുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. പൗലോസ് പറയുന്ന വാക്കാണ്, ശരിക്കും പറഞ്ഞാൽ മരണത്തിൻ്റെ വേർപാടിൻ്റെ വേറൊരു വാക്കാണ് അത്യുത്തമം. ലോകപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു മരണത്തെ എങ്ങനെ നമുക്ക് അത്യുത്തമമായിട്ട് കാണാനായിട്ട് സാധിക്കും, ഒരു ഉത്തമമായിട്ട് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ലാഭമായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പിന്നീടാണ് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചപ്പോൾ മനസ്സിലായത്, അന്ധകാരം നിറഞ്ഞ, ഇരുട്ട് നിറഞ്ഞ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ശരിക്കും ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയാണ് അത്യുത്തമം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ നിമിഷവും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണിനോട് നമ്മൾ യുദ്ധം ചെയ്യണം, നമ്മുടെ കണ്ണിനോട് ലോകം യുദ്ധം ചെയ്യണം, നാവിനോട് യുദ്ധം ചെയ്യണം, നമ്മുടെ ചിന്തയോട് യുദ്ധം ചെയ്യണം. ഈ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്ത് ബിബി കുട്ടിച്ചായൻ ജീവിക്കുമ്പോൾ ഇതിനെയെല്ലാം തരണം ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു. കാരണം നമ്മുടെ ചിന്തയെ നമ്മൾ തരണം ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രേരണ നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യുക, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് ജീവിക്കുക, യുദ്ധം ചെയ്ത് ജീവിക്കുക എന്നുള്ളത് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും പ്രയാസമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഓരോ നിമിഷവും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നമ്മൾ ഈ ലോകത്ത് പാപത്തോട് ഫൈറ്റ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വാക്ക് കൂടി, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ആ ഭവനം പുലിയൂർ കിഴക്ക് ഭാഗം പ്രാർത്ഥനയാണ്, പുലിയൂർ വെള്ളിമ്പള്ളി കിഴക്കേതിൽ ചൂരമ്പള്ളി ഭവനം ഇടവേക്ക് നൽകിയ എല്ലാ സഹായത്തിനും ഇടവകയുടെ നന്ദി ഈ സമയത്തെ കുടുംബാംഗങ്ങളോട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ബേബി കുട്ടിച്ചാൻ ഇടവയ്ക്ക് നൽകിയ എല്ലാ സഹകരണത്തിനും ഇടവകയുടെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സെബിനൊക്കെ, എനിക്ക് തോന്നുന്നത് ബിബിനായാലും സെബിനായാലും VBS സൺഡേ സ്കൂളൊക്കെ പഠിച്ച്, പ്രത്യേകിച്ച് സെബിൻ ഈ വർഷത്തെ VBS വോളണ്ടിയറായിട്ട് നിന്ന് സഹായിച്ച് കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതൊക്കെ കണ്ടായിരുന്നു. അപ്പം പറയാനായിട്ട് വന്നത് ആ കുടുംബം ഇടവകയെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പമുള്ള ഒരു ഭവനമാണ്. ആ ഭവനത്തിന് ഇടവകയുടെ നാമത്തിലുള്ള ബാഷ്പാഞ്ജലി പ്രതിയുടെ പേരിലും ഇടവക ജനങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. ഇടവകയെ പ്രതിനിധീകരിച്ച് ഇടവകയുടെ ചുമതലക്കാർ ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട ബന്ധുമിത്രാദികൾ, കടന്നു വന്ന എല്ലാവർക്കും നിയവന്ദനം. ബഹുമാനപ്പെട്ട ഇടവകകാരി റവറന്റ് തോമസ് സക്രിയ അച്ഛനോടും കുടുംബത്തോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു.
അച്ഛൻ ബേബിക്കുട്ടിക്ക് വേണ്ടി മരണത്തിന് മുമ്പ് ഭവനത്തിൽ വന്ന് കാണുകയും നല്ല ഉപദേശങ്ങൾ കൊടുക്കുകയും പ്രാർത്ഥനയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ഭവനത്തിൽ നടത്തുന്ന പ്രാർത്ഥനകളിലും സഹകരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബേബിക്കുട്ടിയെ ശുശ്രൂഷിച്ച ഡോക്ടേഴ്സിനെയും നേഴ്സുമാരെയും ഈ അവസരത്തിൽ നന്ദിയോടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ദിവസങ്ങളിൽ ഈ ഭവനങ്ങൾ സന്ദർശിച്ച ആശ്വാസ വാക്കുകളായി തന്ന എല്ലാ ഇടവക ജനങ്ങളോടും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ബന്ധുമിത്രാദികളോടും ഇതിൽ സഹകരിച്ച എല്ലാവരായ നാട്ടുകാരോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, 57 സംവത്സരം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവസരം ലഭിക്കുകയും തൻ്റെ സമയമായപ്പോൾ ഈ ലോകത്തിൽ നിന്ന് വേർവിട്ട് പോവുകയും ചെയ്ത ഒരു വേദനയുടെ പശ്ചാത്തലത്തിലാണ് കുടുംബാംഗങ്ങളോടൊപ്പം ഈ ദേവാലയത്തിലും ഭവനത്തിൻ്റെ തണലിലും ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഒരുമിച്ച് ആയിരുന്നത്. ബഹുമാനപ്പെട്ട സെക്രട്ടറി ഓർപ്പിച്ചതുപോലെ ഈ ആഴ്ചയിൽ തന്നെ രണ്ട് പ്രിയപ്പെട്ടവരാണ് നമ്മളുടെ ഇടവകയിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരിൽ നിന്ന് വിട്ട് അകന്നു പോയത്. രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ നാളുകൾ തിരിഞ്ഞു നോക്കിയാൽ വളരെയധികം വേദനകളും പ്രയാസങ്ങളും വിഷമതകളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. എങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിക്കാനും ആ വേദനകൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിൽ സഹകരിച്ച് ഒപ്പിയെടുക്കാമോ അല്ലെങ്കിൽ കുറയ്ക്കാമോ ആ വിധത്തിൽ വീട്ടുകാരും ഭവനത്തിലെ പ്രിയപ്പെട്ടവരായും അയൽവക്കത്തുള്ളവരായും ഇടവകയിലുള്ളവരായിട്ടും ശ്രമിച്ചു എന്നത് ഒരു നന്മയുടെ അല്ലെങ്കിൽ ഒരു ദൈവിക അനുഗ്രഹത്തിൻ്റെ നാളുകളായി തീരുവാൻ മുഖാന്തരമാണ്. ധാരാളം ആളുകൾ പല വിധത്തിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 3 സന്ധ്യയെങ്കിലും നമ്മൾ പ്രാർത്ഥന ചെയ്തപ്പോൾ 16 വയസ്സ്, 15 വയസ്സ്, 6 വയസ്സുകാർ എന്നിങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ മരണത്തോടും കുടുംബത്തിലെ അംഗങ്ങൾക്കുണ്ടായ മരണത്തോടും ഒക്കെയുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് അവരതിനെ അതിജീവിച്ചത്, അല്ലെങ്കിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാനിടയായത്, അല്ലെങ്കിൽ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ മനസ്സോടെ സ്വീകരിക്കാൻ ഇടയായത്, അങ്ങനെയുള്ള വെല്ലുവിളികളുടെ മുൻപിൽ പതറിപ്പോകാതെ ഇരുന്നത് എന്നൊക്കെ ധാരാളം ആളുകൾ വന്ന് പ്രാർത്ഥനയിൽ ഇരുന്നത് ഞാൻ കണ്ടു. അങ്ങനെയുള്ളവർക്കായി വീണ്ടും സ്തോത്രം ചെയ്യും. എന്നാൽ ഇന്നലെ സന്ധ്യയെങ്കിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത് ആ പ്രാർത്ഥനയിൽ വന്നവർ ഇപ്പോൾ അതിന് സാധിക്കാതെ ഈ ദേവാലയത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഒരു നിമിഷം, ഒരു അതിഥി ഒരു ഭവനത്തെ സ്നേഹിക്കുന്നതോ ആ ഭവനം സ്നേഹിക്കുന്ന ഓരോ അതിഥി മറ്റ് സ്നേഹിതരോട് ചേർന്ന് ഓർക്കാപ്പുറത്തൊരു വീട്ടിലേക്ക് വന്നാൽ അവരെ സ്വീകരിക്കുന്നതിലും സൽക്കരിക്കുന്നതിലും ഭവനം ഒരുങ്ങിയിട്ടില്ലെങ്കിൽ, എല്ലാ വിധത്തിലും ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഭവനത്തിലുള്ളവർക്ക് മൊത്തമായി ഉണ്ടാക്കുന്ന ഒരസ്വസ്ഥത നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഭവനത്തെ സ്നേഹിക്കുന്നവരും ഭവനത്തിലുള്ളവർ സ്നേഹിക്കുന്നതുമായ ആളുകൾ ഓർക്കാപ്പുറത്ത് നമ്മുടെ ഭവനത്തിലേക്ക് വന്നാൽ അയ്യോ ഒന്ന് വിളിച്ചിട്ട് വരാമായിരുന്നല്ലോ, ഒരു കപ്പ് വെള്ളം പോലും തരാനായിട്ട് സാധിക്കുന്നില്ലല്ലോ, മൊത്തമായി എന്തൊക്കെയോ ചില ബുദ്ധിമുട്ടുകൾ ഭവനത്തിലുള്ളവർ. എന്നാൽ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചാണ് അതിഥികൾ വരുന്നതെങ്കിൽ താമസിച്ചാൽ പോലും 10 മണിക്ക് വരാമെന്ന് പറഞ്ഞതാണ്, 3 മണിയാകുമ്പോൾ എത്താമെന്ന് പറഞ്ഞത്, എന്തിയെ ഇതുവരെയും എത്തിയില്ല, കാത്തിരിക്കുകയാണ് അതിഥികളെ സ്വീകരിക്കാൻ. ഒരർത്ഥത്തിൽ മരണവും ഇതുതന്നെയാണ്. ഈ ലോകത്തിൽ ഒരുക്കമില്ലാതിരിക്കുന്നവർക്ക് മരണം അവരെ സന്ധിക്കുമ്പോൾ
ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതിനെ അഭിമുഖീകരിക്കുവാൻ. എന്നാൽ ഒരുക്കത്തോടുകൂടെയാണ് എനിക്കൊരു മരണമുണ്ടാകും, അതിൻ്റെ സമയം നിശ്ചയമില്ലെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവനായിരിക്കണം, കാഴ്ചപ്പാടുള്ളവളായിരിക്കണം എന്ന് ശ്രദ്ധയോടുകൂടെ, അത് സുഖത്തിലിരുന്നാലും രോഗത്തിലിരുന്നാലും വ്യത്യസ്തമായ സങ്കടങ്ങളിലിരുന്നാലും മനസ്സോടുകൂടെ സ്വീകരിപ്പാൻ മനഃപൂർവ്വമായി ഒരുങ്ങുന്ന ആളുകൾക്ക് വേവലാതിയില്ല, ആവലാതിയില്ല. ഇത് മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സന്ദേശമല്ല, ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള സന്ദേശമാണ്. അതുകൊണ്ട് ഈ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം ഒരു ദിവസം നമ്മളെ സന്ധിക്കും. അതുകൊണ്ട് എൻ്റെ മരണത്തെ ഞാൻ മുൻകൂട്ടി കാണുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതെല്ലാം ഭാഗങ്ങളിലാണോ ആ അതിഥിയെ സ്വീകരിപ്പാനായിട്ടുള്ളത് അതിനെ മനഃപൂർവ്വമായി സ്വീകരിപ്പാൻ, പ്രഭാതവും സന്ധ്യയും മനഃപൂർവ്വമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ അതിനെ ഉപയോഗിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ലോകം ക്ഷണികമാണ്, രോഗം വർദ്ധിച്ചു വരുന്നു, മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞു കുറഞ്ഞേ വരികയാണ്. അതുകൊണ്ട് മനഃപൂർവ്വമായി ദൈവം നൽകുന്ന ആയുസ് അതെത്രയെന്നതിനെക്കുറിച്ച് നമുക്ക് നിശ്ചയമില്ലെങ്കിലും ആ നാളിൽ കർത്താവ് വിളിക്കുമ്പോൾ, ആ സമയം വരുമ്പോൾ കർത്താവ് വിളിക്കുമ്പോൾ മടങ്ങി വരുവാനുള്ള ഒരുക്കം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഒരു തത്രപ്പാടിൻ്റെയോ ആവലാതിയുടെയോ വേവലാതിയുടെയോ അനുഭവങ്ങൾ, ഒരുങ്ങിയില്ലല്ലോ, അറിഞ്ഞില്ലല്ലോ എന്നതിനേക്കാൾ ഉപരി അറിഞ്ഞിരുന്നു, നിശ്ചയമായും ആരാധനകളിലൂടെയും വചന കേൾവിയിലൂടെയും ഇങ്ങനെയുള്ള മരണ ഭവനങ്ങളിൽ എത്തുമ്പോഴൊക്കെ ഇത് എന്നെ സംബന്ധിച്ചും യാഥാർത്ഥ്യമായി തീരേണ്ട ഒരു വസ്തുതയാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടെ നമ്മളൊരുങ്ങണം. ഈ ഭൗതിക ശരീരത്തിൻ്റെ അരികിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജീവിത പങ്കാളി, ഒപ്പം ദൈവം നൽകിയ രണ്ട് കുഞ്ഞുങ്ങൾ, നിങ്ങളവരുടെ മുഖത്തേക്ക് നോക്കിയാൽ സഹോദര കുടുംബങ്ങൾ അവിടെ നിൽക്കട്ടെ, അവർ വളർന്നു വരുന്നതേ ഉള്ളൂ. അവരുടെ മുഖത്തേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അവരുടെ മനസ്സിൽ നൂറ് നൂറ് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട്. ഈ ദുഃഖം അവർ അനുഭവിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് അവർക്ക് പറയാനായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് മുൻപേ അനുശോചനം പറഞ്ഞ ശ്രീ വി കെ വർഗീസ് പറഞ്ഞതുപോലെ ലോകത്തിൽ ബലഹീനരായ മനുഷ്യരുണ്ടാകും, കുറവുള്ളവരുണ്ടാകും. മനുഷ്യനോട്ടത്തിൽ ചിലപ്പോൾ എല്ലാവരും പൂർണ്ണരായി കാണുകയില്ല. എന്നാൽ പൂർണ്ണതയിൽ മനുഷ്യരെ വളർത്തുവാനായിട്ടാണ് സഭ, വൈദികർ, മേൽപ്പെട്ടക്കാർ, സുവിശേഷകർ, നല്ല അപ്പൻ, നല്ല അമ്മ, വിരൽ ചൂണ്ടി തിരുത്തി തിരുത്തി അങ്ങനെയുള്ള നല്ല മനുഷ്യരായി തീരണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ദൈവം ആ വിധത്തിലുള്ള ബലം കൊടുക്കുക. നമ്മുടെ കുറവുകളും ബലഹീനതകളും എനിക്കുണ്ട്, നമുക്കുണ്ട്, തിരുത്താൻ നമ്മൾ തയ്യാറാകുക. അവിടെയാണ് നമ്മൾ നല്ല മനുഷ്യരായി വലിയ മനുഷ്യരായി തീർന്നവരെല്ലാം ജീവിതം കൊണ്ട്, മനസ്സുകൊണ്ട് കൊച്ചു മനുഷ്യരായി തീർന്നിട്ടുള്ളവരാണ്. ചെറിയ മനുഷ്യർക്ക് മാത്രമേ ദൈവം തമ്പുരാൻ്റെ മുൻപാകെ, ലോകത്തിൻ്റെ മുൻപാകെ വലിയ മനുഷ്യരായി തീരാൻ സാധിക്കൂ. ഈ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം, അവരുടെ കുടുംബത്തെ ഓർക്കണം. അവർ കാക്കക്കേട് മാറി കാലിൽ ഉറച്ച് ഈ പറഞ്ഞതുപോലെ അവർ വലിയ മനുഷ്യരായിത്തീരട്ടെ, സമൂഹത്തിൽ ഏറ്റവും ബലമുള്ളവരായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പിതാവിനെ ശുശ്രൂഷിപ്പാൻ, ദുഃഖത്തിലൊക്കെ ആയിരിക്കാൻ സഹോദര കുടുംബങ്ങളും പ്രിയപ്പെട്ടവരും എല്ലാവരും ഒത്തു ശ്രമിച്ചത് ഈ സമയത്ത് ഓർക്കാം. ഇടവകയായിട്ടുള്ള അനുശോചനം അറിയിക്കുന്നതോടൊപ്പം, വീണ്ടും അറിയിക്കുന്നതോടൊപ്പം ഈ കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ആദ്യം മുതൽ ഈ കാര്യങ്ങളിൽ എല്ലാ വിധത്തിലും വന്ന് സഹകരിച്ചവർക്കും ദുഃഖമനുഭവിക്കുന്ന എല്ലാവർക്കും ദൈവം തമ്പുരാൻ ആശ്വാസം നൽകട്ടെ എന്ന് ഞാനും വീണ്ടും നിങ്ങളോടുകൂടെ പ്രാർത്ഥിക്കുന്നു. നമുക്കും നമ്മുടെ നാളിനായി ഒരുങ്ങാം. ദൈവം തമ്പുരാൻ നമ്മയെല്ലാവരെയും ശക്തീകരിക്കട്ടെ. ദേവാലയത്തിലെ ശുശ്രൂഷ രണ്ടാം ഭാഗം വിശ്വാസ സമൂഹത്തോടെ യാത്ര പറയുന്നു. ഭവനത്തിൽ വെച്ചുള്ളത് പ്രിയപ്പെട്ടവരോട് എന്നേക്കുമായി വിടാം. ഇനിയും ഭവനത്തിലേക്ക് ഈ ലോകത്തിലൊരു മടങ്ങിപ്പോക്കിൽ 25 മിനിറ്റ് കഴിയുമ്പോൾ ദേവാലയത്തിലേക്ക് നിന്ന് പുറത്തേക്ക് വിശ്വാസികളെ വിടാം, എല്ലാവരോടും വിടാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഹൃദയപൂർവ്വം പങ്കെടുക്കാം. ദൈവത്തിൽ നമ്മൾക്ക് ആശ്വാസം കണ്ടെത്താം. എല്ലാവരും അവിടെ ഇരുന്നാൽ മതിയാവും. എന്നാൽ കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ ദൈവമേ ആദരവ് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമുക്കും ആ കൃപ അനുഭവിക്കാൻ ഇടയാകും. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ബലഹീനരും ഭാവികളുമായ ഞങ്ങളുടെ മരണമുള്ളവരാ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവെ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി. നിന്റെ കൃപയാലാദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു.
നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷികളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണമൂലം നീ വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ വന്ദിക്കിരിപ്പുമാണ് നിങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ നീ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും വീഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമൊക്കെയിലും നിരന്തരം കരേറ്റുവാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. തൻ്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിങ്കിൽ മേലുള്ളവർ ഭ്രമിക്കുകയും നിന്റെ മഹത്വത്തിന്റെ വെളിപ്പാടിങ്കിൽ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള നീതിയുടെ സൂര്യന് നിന്റെ പ്രകാശത്തിന്റെ കതിരുകളെ കൊണ്ട് കബറിലുള്ളവരെ ദർശിക്കുകയും നിന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും നിന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും നിന്റെ തിരുവിഷ്ടത്തിന്റെ ആംഗ്യത്താൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന മശിഹ തമ്പുരാന് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തി ജ്ഞാനവുമാകുന്ന മശിഹ തമ്പുരാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിൻ്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരമില്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവീകമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷവശങ്ങളിലേക്ക് വശീകരിക്കുന്നതായ ആകൽക്കർസായുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാവമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ മായ്ച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസിനെ വിട്ടു പിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയ ഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ നീ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാത്ത ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഈ മകൻ രക്ഷപ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഈ മകൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ ആനന്ദങ്ങളിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ദാസൻ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യസന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാന ആചാര്യനായുള്ളവേ, നിന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിൽ ഈ ദാസൻ ഇമ്പപ്പെടുകയും നിന്റെ വരവിങ്കിൽ പാതാള ബന്ധനത്തിൽ നിന്നും പൊടിയിൽ നിന്ന് ഇവൻ ഉയർത്തെഴുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് ഈ ദാസൻ രക്ഷപ്രാപിക്കുകയും നിന്റെ രാജ്യത്തിൻ്റെ മേശയിൽ ഈ ദാസൻ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിൻ്റെ തേജസ്സിനാൽ ഈ മകൻ്റെ മുഖം പ്രശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളിലും വിശുദ്ധപാതകളിലും നടത്തി ശക്തിപ്പെടുത്തേണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചെറുകിൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ള. ദുഃഖവും അതിവേദനയും ഇല്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ വിശ്വസിച്ചിടുവിൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം താനൊന്നൊഴികെ പരനില്ലെങ്ങുമേ. കുറ്റവരെയും ഉണർവറ്റവരെയും മറ്റുള്ളവരെയും പോറ്റിക്കൊള്ളും ഓടിയാവൻ പ
പാപികളെ തേടി നടന്നു ആടലോടെ ഞാനരവാൻ പാടേ ചേർന്നിടുവിൻ ഹാലേലൂയ ഓ ഹാലേലൂയ ഇമ്പമുള്ളതിൻ്റെ പരിമളത്തിൻ്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കവറുകളിൽ മരിച്ചവർക്കും വെള്ളിവരളിയുമ്പോഴുള്ള ധൂവും സൗരവുമായിരിക്കുന്ന കർത്താവേ, എന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിയാരായ ഞങ്ങൾക്കുയർത്തുന്നവയെക്കുറിച്ചുള്ള പരിജ്ഞാനവും ഭാവപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാളുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയില്ല. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ ിഷ്ടം പോൽ മണ്ണാലങ്ങളെ നീ മെനഞ്ഞു നിന്നാജ്ഞ ലംഘിച്ചടിയാ പാപം ചെയ്തതിനാളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരുതി. പാപം ചെയ്തടിയാർ കുറവുള്ളവരായി അറിയുന്നിതു ഞങ്ങൾ അലിവ് നിറഞ്ഞോനേറുന്നോ കാത്തിടും ഞങ്ങൾ കൃപതോ നീടണമേ. ഭയങ്കരമാമ്പോക്കിൽ ഭ്രമമേറുന്നിടത്തിൽ സ്ലീഹിബായുധമെങ്ങൾ കുതുണയായി നിൽക്കണമേ. തന്നെത്താൻ അർപ്പിച്ച ബലിയായി തീർന്നോനേ നിന്നുടെ രുതിരത്തിൽ കഴുകണമെങ്ങളെ നീ. ഉന്നത മണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും. മഹത്വം നാഥനും ബഹുമതിദാതനും വന്ദനവും സ്തുതിയും വിശുദ്ധ റൂഹായിക്കും. ദയമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസനെ ആശ്രയിക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ദാസനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ദാസന്റെ ഉടമക്കാരെയും ചർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെയ്യേട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ ദാസന് വാശിയാകുകയും എന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യവാസ്യമാക്കി അനുഭവിച്ചു കൊള്ളുവേൻ എന്നുള്ള ആസ്വം സന്തോഷം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകും നല്ലോ. ഇഹത്തിലും ഭാരത്തിലും നീ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കുന്നപ്പോൾ നീ ഞങ്ങളെ അനുഗ്രഹിക്കാം. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്ക് തക്കവണ്ണമെല്ലാവനും പ്രതിഫലം നൽകുന്നതും. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഞങ്ങളെ അനുഗ്രഹിക്കാം. ആദനാകും ദൈവത്തിനു മഹത്വവും തൻസുദനും പരിശുദ്ധ റൂഹായ്ക്കു സ്തുതിയും എന്നേക്കും
ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണദിവസം എല്ലാ മനുഷ്യനൊരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവനപ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്ന പ്രവാചകന്റെ വചനം പ്രവർത്തിയാൽ നിവർത്തിയായി. സഹായിക്കണമേ. എല്ലാവരും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാവുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നതും യുക്തമാകുന്നു. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്ന് നിനക്ക് സ്തുതി. കർത്താ കർത്ത വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന ചെയ്യണമേ. അന്യായം വിട്ടകന്നു നീതിയോടടുപ്പ. ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. മരണനുഖത്തിൽ നിന്നൊഴിയുന്നോരൊരുത്തനുമില്ല. അധികാരം വിട്ടു പോവാനുമില്ല. ധ്യായത്തിൽ നിന്നും സ്ലീഹന്മാരുടെ വചനങ്ങളെ തിരിച്ചറിയുന്ന, എന്നാൽ സഹോദരി നിദ്രോളരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ ദൈവം യേശുവിൽ നിദ്രകൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ അവരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്രകൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ളതിനെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ കൽപ്പനയോടും പ്രാണവന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മസിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്നതായ നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടി ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തു കൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആസ്തുതരായിരിപ്പീൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹോദരി, നാം അടക്കത്തോടും ഭയത്തോടും അണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോടുകൂടി ഞങ്ങളെ ഉള്ളതാകട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോ. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ജീവിതാവിന്റെ സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും നിന്നേക്കുണ്ടായിരിക്കട്ടെ. ശുദ്ധകന്യമറിയാമിൽ ജടമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു തമ്പുരാന്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് ഇപ്രകാരം പഠിപ്പിച്ചു, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടാടുന്നു. എന്നാൽ യേശു തമ്പുരാൻ ഉത്തരമായിട്ട് അവരോട് അരളി ചെയ്തത്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേയൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവ് ചെയ്യുന്നവയെ തന്നെ പുത്രനും അങ്ങനെ ചെയ്യുന്നു. പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിക്കുകയും ഞാൻ ചെയ്യുന്ന സകലവും അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതിനായി ഈ പ്രവൃത്തികളെക്കാൾ അധികമായിട്ടുള്ളവയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച ജീവിക്കുന്ന പ്രകാരം തന്നെ പുത്രനും താൻ മനസ്സാകുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ഓരോരുത്തരെയും ന്യായവിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ടെന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് മാറിയിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു ഇപ്പോൾ തന്നെയുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ
പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാർ വരം നൽകിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം കൊടുത്തു. കബറുകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും തിന്മ ചെയ്തവർ ന്യായവിധിയുടെ ഉയർത്തെഴുന്നേൽപ്പിനും പുറപ്പെടുവാനുള്ള നാഴിക വരുന്നു. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട, നിങ്ങൾക്കെല്ലാവർക്കും നിരപ്പും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ താവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്നർത്ഥം വരുന്ന പ്രിയലായിസോനെന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഇടയവനും ആത്മാക്കളുടെയും സർവജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനുമായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ നിങ്ങൾ നിന്റെ എതിരേൽപ്പനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ രൂഹായും സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുന്നു. ആരെങ്കിലും ഇനിയും ഈ ഭൗതിക ശരീരം കാണുവാനായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ടെങ്കിൽ വന്ന് കാണാനുള്ള സമയമുണ്ട്. ഭവനവാസികൾക്ക്, പ്രിയപ്പെട്ടവർക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കാണുവാനുള്ള സമയമാണല്ലോ നമ്മുടെ മുൻപിലുള്ളത്. അതരണത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണാം. അത് കഴിയുമ്പോൾ വീണ്ടും സെമിട്രിയിലേക്ക് ഭൗതിക ശരീരം എടുക്കുന്നു. പ്ലീസ്. അല്ല,
ഭേദം ഈ ദുഃഖം ചിന്തയിലേറ്റം വെന്തുരുകും സോദരരെ എന്നിങ്ങനെ മാർത്യകുലം മൃത്യു അനുഭവിച്ചിടുന്നു ചന്തമേറും മേനിയകെ ചീഞ്ഞഴിഞ്ഞു ിടുന്നു എത്ര ജ്ഞാനിയും എത്ര ജ്ഞാനിയും എത്ര ശക്തനും എത്ര ശക്തനും ഏവരെയും ഒരുപോലെ ഭീതിയേറും ഈ മരണം ആദം തോട്ടിതുവരെയും ഭൂതലത്തിൽ വാണിടുന്നു മാനിച്ചവനെ മണ്ണിലെ കയക്കുന്നു സ്നേഹിച്ചവനെ
പൂഴിക്കും പുഴുവീനും ഇരയാവാനയക്കുന്നു നാഥ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്കു താത തരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദിച്ചാലേലൂയാ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുൾക. മക്കളെ മുഖം മൂടിക്കാട്ടെ, രണ്ടുപേരൂടെ ചേർന്ന്. അവിടെ വലിക്ക, നല്ലതുപോലെ വലിക്ക, നല്ല തല മുഴുവൻ മറിഞ്ഞു കിടക്കാം. യെസ് മതി. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം അല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്കും മറിച്ചിട്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടുന്ന റിപ്പോർട്ട് ഫോണുകോട് എൻ്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നതെന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നതെന്തിന്? ദൈവിക സംഗതിക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്നു. മനുഷ്യർ താൽക്കാലികനാകുന്നു എന്നും അവൻ്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാവുന്നു എന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുപാടി പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി, സകലത്തിൻ്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന ഉച്ചത്തിൽ നാം പറയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടക്കാരോടെയും ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളെയും കൂടെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടനെ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. നമ്മുടെ നാല് രാജ്യ ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. നമ്മുടെ വിശ്വാസം നമുക്ക് ദൈവം തമ്പുരാൻ്റെ മുൻപാകെ ഉറക്കെ പ്രഖ്യാപിക്കാം. പിതാവായ സർവശക്തനായ ദൈവത്തിൻ്റെ ഏകപുത്രനും Thank you.
ജനിച്ചവന് സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് അകത്തുമുള്ളവനും സകല സൃഷ്ടിക്കും മഹാന്തരമായവൻ മനുഷ്യരായി നിന്ന് രക്ഷിക്കുമേ സ്വർഗത്തിൽ നിന്നിറങ്ങി ക്ഷുദ്രോഹികൾക്കെന്നെ പറയാവുന്ന ജടം ധരിച്ച് മനുഷ്യനായി പന്തിയോസ് പിലാത്തോസ് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച മരിച്ചടക്കപ്പെട്ട് ദീർഘിത പ്രകാരം മൂന്നാം ദിവസം തിരുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി എൻ്റെ പിതാവിൻ്റെ കാത്തിരുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജയിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും എതിർപ്പാണ് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും നീപന്മാർ സ്ലീഹന്മാർ മാത്രം സംസാരിച്ചനുമായ ജീവനശുദ്ധികളെ കാതുലികമായ പാവമോചനത്തിനുള്ള മാമോദീസ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ നീക്കു നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ നിൻ്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടെ ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ ഞങ്ങളുടെ കർത്താവും ദൈവമേ ഞങ്ങളുടെ സഹായത്തിൽ നീ വന്ന് നീക്കു ഞങ്ങളെ വിശുദ്ധരാക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ കർത്താവേ നിൻ്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്നാവസിച്ച് നീക്കും പാർക്കുമാറാകണമേ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവർ ആത്മീകമായ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനാപൂർവ്വം ഇറങ്ങി വന്ന് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവം തമ്പുരാൻ ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായതിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ ഈ ശുശ്രൂഷകൾ എല്ലാം ദൈവകാരുണ്യത്താൽ അനുഗ്രഹകരമായി പൂർത്തീകരിക്കപ്പെടുന്നു ഇപ്പോൾ മൂടി വെക്കാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പ്രിയപ്പെട്ടവരുണ്ടാകും ബാക്കിയുള്ളവരെല്ലാം ദേവാലയത്തിൻ്റെ തണലിലേക്ക് എത്തണം വന്നിട്ടുള്ള എല്ലാവർക്കും ഭവനത്തിലെ പ്രിയപ്പെട്ടവർ റിഫ്രഷ്മെൻ്റ് കരുതിയിട്ടുണ്ട് അതിലും പങ്കെടുത്തതിന് ശേഷം മാത്രമേ പോകാവുന്ന സ്നേഹത്തോടെ ഓർപ്പിക്കും നിങ്ങളെല്ലാവരും അങ്ങോട്ട് മാറിക്കൊടുത്താട്ടെ ഭൂമിയെന്നൊരാക്കൂടുവിൽ
സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി തുണർന്നു പോ ആധി വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും ചാരി പിറ്റെന്നു പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു